ബോയ്സ്, ഇന്നാണ് റിപ്പബ്ലിക് ഡേ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ഡയലോഗ് അടിക്കുന്നത് അതുകൊണ്ട് എന്റെ പെയിന്റിംഗ് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നു ഇവർക്ക് വേണ്ടിട്ട്. എന്റെ സാധനം എനിക്കുള്ളതല്ലേ. ഓക്കേ, നിങ്ങൾ വാങ്ങിച്ചത് ഞാനല്ലേ വാങ്ങിച്ചത്. വെള്ള കളർ ബനിയ വാങ്ങിച്ചിട്ട് ഞാൻ എന്തോ അതെന്തോ നമുക്ക് അധികം സ്പേസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. കൊള്ളാം ഒന്ന് വെട്ടി കളയില് കേട്ടോ. അന്തസാച്ചനെ കാണാൻ ഒരു കാര്യം, എല്ലാരെയും മറച്ചു വെച്ച് നീ വെട്ടു. ഒരു പീസ് എനിക്ക് എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഓ, വീടിന്റെ മാപ്പ് വരയ്ക്കാണെന്ന് തോന്നുന്നു. ഗുജറാത്തൊക്കെ പുറത്ത് കിടക്കുന്നു. ഇവർക്ക് സൂപ്പർ ആയിട്ട് അറിയാം കേട്ടോ. എന്റെ മനസ്സ് പറഞ്ഞ അടുത്ത ഹെലികോപ്റ്റർ വരയ്ക്കുവാണ്. റിപ്പബ്ലിക് ഡേ ഇന്ത്യക്കാർക്കാണ്, നേപ്പാളിനല്ല. ഇതിൽ വരുമ്പോ അത് വരുവാടാ, ഫിഗർ വരുവാടാ. അങ്ങനെ ശ്രീലങ്ക വര് നീ കണ്ടിട്ടില്ലേ? അതില് സാൻഡ്വിച്ച് ഉണ്ടോ? കണ്ടടിയത് എല്ലാ ചാലഞ്ചിലും ഞാൻ ഫ്ലോപ്പ് ആയിട്ട് ചെയ്യുന്നു. ഈ ചാലഞ്ചിൽ ഞാൻ ഒരു പൊളി പൊളി ഇങ്ങനെ പശയെ തീർത്തിടും കേട്ടാ. കൈ ബ്ലൂ കിട്ടാൻ വേണ്ടി നമ്മള് തെർമോക്കോൾ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും മുട്ടാനെന്ന് തോന്നുന്നു. നമുക്ക് ഇപ്പഴേ റിസ്ക് എടുക്കണ്ട, ഇത് കുറച്ച് സമയം ഉണകട്ടെ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഗൈസ്, അങ്ങനെ ഞാൻ നീല കളർ പെയിന്റ് അടിച്ച് തീർത്ത്. ഇനിയാണ് നമ്മുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് മാപ്പ്. നിങ്ങൾ വിചാരിക്കുന്ന റെഡ് കളർ അല്ല, കയ്യിൽ നിന്ന് ചിന്തിയ ചോരയാണ്. സ്കെച്ച് തരും, സ്കെച്ച് കച്ചവടം ഞാൻ ചെയ്യുന്നില്ല. ഓ, രണ്ടും ഭയങ്കര സെൽഫിഷ്. ഞാൻ ഇത്ര സ്ലോ ആകുന്നു. ഇങ്ങനെ പോയാലും ഞാൻ തന്നെ ഫസ്റ്റ് ഫിനിഷ് ചെയ്യും. ഇവൾ ഇപ്പൊ തന്നെ ഒരു ബർഗർ കെട്ടിക്കൊണ്ട് വരും. നമ്മള് പണ്ട് എക്കാലത്ത് യൂസ് ചെയ്ത ഒരു സാധനമാണ് ഇന്ത്യ. ഇതില്ലെങ്കിലും ഇതെന്തിന് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. അതങ്ങനെയല്ലേ, അത് കയ്യിൽ ഇങ്ങനെ വഴിച്ചിട്ട് ഇങ്ങനെ ഇളകുമ്പോ ഒരു സുഖമുണ്ട്. പണ്ട് അത് ചെയ്തിട്ടില്ലാത്ത ആരുണ്ട് ഇപ്പഴും.
ഇത് ചെയ്യുമ്പോ ചിലപ്പോ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ ആരും കമന്റ് ചെയ്യില്ല, ബോറാണ് ഇങ്ങനെ കളിയാക്കുന്ന. ഞങ്ങളെ ഹാർഡ് വർക്ക് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഉണ്ടാക്കും. ഇനിയാണ് ഫെവിക്കോൾ പരിപാടി. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്തോ ഒരു സാധനം കിട്ടിയാണ് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് എന്തുകൊണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് എല്ലാ പൗരന്മാർക്കും അറിയാം. അതല്ലേ എല്ലാവർക്കും അറിയാം, അതന്നെ എല്ലാവർക്കും അറിയാം. ഡോക്ടർ അംബേദ്കർ ആണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്. അയ്യോ വീണ്ടും കടലിനെ വരച്ച. ഈ കടൽ എവിടെ ഉള്ള? ഇനി ഇന്ത്യയിൽ വരത്തില്ല. അതൊക്കെ ഇന്ത്യയിൽ വരുന്ന കടൽ 3 കടലാണ്. ആ 3 കടലിന്റെ പേര് പറ. അറബിക്കടൽ, പിന്നെ ബേ ഓഫ് ബംഗാൾ, വേറെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും ഇതെന്താ സംഭവം. അവനും മതിലിട്ടാ എന്താ മതിലാകട്ടെ. ഇവരെന്നെ കൊറേ കളിയാക്കിയില്ലേ ആദ്യം? ഞാൻ കറക്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള മറുപടി നമ്മള് വാ കൊണ്ട് കൊടുക്കാതെ ലാസ്റ്റ് കാണിക്കണം. എന്ത് കൊച്ചു പിള്ളേരെ പേര് അടി വെക്കണം? അനു ചേച്ചി അനുപോലെ മിണ്ടാതിരിക്കുക. പക്ഷെ അളവ് തെറ്റാണ്. എന്റെ കൈ ലൈറ്റായിട്ട് ഒന്ന് മുറിഞ്ഞായിരുന്നു. അതുകൊണ്ട് കൊച്ചു പിള്ളേര് ഇതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അത് എന്റെ മിസ്റ്റേക്ക് ആണ്. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഏകദേശം എന്റേത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എനിക്ക് ഇനി കുറച്ച് പാച്ച് അപ്പ് വർക്ക് കൂടി ഉള്ളൂ ഗൈസ്. എനിക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇങ്ങ് നോക്കിയത് ഫുൾ അലങ്കോലമായി വൃത്തികേടായി കിടക്കുന്നു ഗൈസ്. ഇതെല്ലാം കാരണം ആനിയാണ് ഗൈസ്. ഇങ്ങ് നോക്ക്, ആനിയുടെ സൈഡിൽ എല്ലാം കിടക്കുന്നത്. എന്റെ അടുത്തുതന്നെ ഒന്നുമില്ല. ഇങ്ങ് നോക്കാൻ എന്താ ഒന്നില്ലത്? വൃത്തിയില്ല. ഞാൻ ഓക്കെ, നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി നമ്മളെ സെറ്റ് ആക്കി. എന്താ ഇപ്പഴേ സെറ്റ് ആക്കി വെച്ചിട്ട് അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സമയമില്ല സമയം. എന്താ ബീ ഒരു ഉത്തരവാദിത്തം ഇല്ലേ? വീശടി. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങട്ടെ. ഇവിടെ അഞ്ചാമത്തെ വർഷമാണ് ഗൈസ്. അതുകൊണ്ട് യുണീക്ക് ആയിട്ട് നമ്മൾ എർത്തിൽ നമ്മുടെ ഇന്ത്യ ഗേറ്റിനെ കൊണ്ടുവച്ച്. അതായത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ഇതിനെ അറിയണം. അതുകൊണ്ടാണ് ഈ ഫ്ലാഗ് ഒക്കെ നമ്മൾ ഇങ്ങനെ പറപ്പിച്ച് വെച്ചത് ഇന്ത്യ ഗേറ്റിൽ വെച്ച്. അത്രയുണ്ട്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ചെറുതിലേ തൊട്ട് പഠിക്കാൻ തുടങ്ങുന്ന സാധനമാണ് ഈ മാപ്പ്. അങ്ങനെ ഒരു രീതിയിൽ വരച്ചതാണ്. അപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. താങ്ക്സ്.
ഗൈസ്, ഇത് റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിൽ ഇടുന്ന ഒരു ഐറ്റം നമ്മൾ ഓഗസ്റ്റ് 15-നൊക്കെ മറ്റേ അവിടെ ഇടുമല്ലോ. അതുപോലെ റിപ്പബ്ലിക് ഡേക്ക് വേണ്ടിയിട്ട് അവിടെ ഇടുന്ന ഒരു സാധനമാണ് ഗൈസ് ഇത്. അപ്പം അവിടെ ഹെലിപാഡ് ഉണ്ട്, വലിയ കൊടിയുണ്ട്, വലിയ ഇന്ത്യയുടെ മാപ്പ് ഉണ്ട്, ആ എല്ലാം ഉണ്ട് ഗൈസ്. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഇത്. അംബേദ്കറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗൈസ് ഇത് ഉണ്ടാക്കിയത്. അംബേദ്കറിന് ഇഷ്ടമുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ അതിനെ ലൈക്ക് ചെയ്യുക. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് റൈറ്റ് നൗ. ഗൈസ് എല്ലാവരും എല്ലാവരും കഷ്ടപ്പെട്ട ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗൈസ് എന്റെ കൈ നോക്കൂ, എന്റെ കൈകൾ നോക്കൂ, എന്റെ കൈ നോക്കൂ, എന്റെ കൈ കഴുകിയിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ട് എന്റെ കൈ ഒന്ന് സൂം ചെയ്ത് ഗൈസ്, ഞാൻ കൈ കഴുകിയിട്ടോ, അതുകൊണ്ട് എനിക്കൊന്നും കാണുന്നില്ല. എന്തിനാ കൈ കഴുകാൻ വേണ്ടി പോകുന്നു? ഇത് അത്തപ്പൂല്ല, ഇതൊരു ആർട്ടാണ്. ഇത് ഈസ്റ്റ് ഫോർട്ട് അല്ലല്ലോ, വെസ്റ്റ് ഫോർട്ടിന്റെ ഫ്രണ്ടിൽ ഇടുന്ന ഒരു ആർട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു മണ്ഡപം ഉണ്ട് കേട്ടോ, നടുക്കൂടെ ഇങ്ങനെ നടന്ന് അതുപോലെ ഇരിക്കണ ഇത്. ഞാൻ പറഞ്ഞു ഇത് റെഡ് ഫോർട്ടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ഹെലികോപ്റ്റർ കാണാൻ വേണ്ടിട്ട് ഒരു ഹെലികോപ്റ്റർ പാർക്കിംഗ് അവിടെ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നേക്ക് നമ്മൾ കൊടി ഫ്രീ ആയിട്ട് അങ്ങനെ ആരുണ്ടാക്കി ആരും കളിയാക്കാൻ പാടില്ല, എല്ലാരും കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കിട്ടിരുന്ന് കളിയാക്കണം. നിങ്ങളാണ് നിങ്ങളെ മാറി മാറി കളിയാക്കി എന്റെ പറഞ്ഞിട്ടുണ്ടാക്കി ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്തിട്ട് കഷ്ടപ്പാടിന്റെ ഹാർഡ് വർക്ക് എല്ലാം ഒന്ന് തന്നെ ഗൈസ്. അപ്പൊ ഗൈസ് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തിട്ട് എഴുതിട്ട് പോണില്ല നിങ്ങൾ. ആരെന്ന് പറഞ്ഞാൽ ബിൽഡ് വേണം, സ്ട്രോങ് ആയി നിക്കണം. നിങ്ങൾ ഇങ്ങനെ കേൾക്കാൻ പറ്റുമോ? വേണ്ട, സ്ട്രോങ് ഉണ്ടോ? ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ പൊട്ടിച്ച് പൊട്ടിച്ച് അതുകൂടെ പൊട്ടിച്ചിട്ട് പോകും.